ഇന്ന് നമ്മുടെ ധ്യാനത്തിന് കർത്താവ് വിഷയമായി നൽകിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് ഒരു വചനം മാത്രമേ ഞാൻ ഇന്ന് വ്യാഖ്യാനിക്കുന്നുള്ളൂ അത് മത്തായിട്ട് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാമത്തെ വചനമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉപ്പ് ഉറകെട്ട് പോയാൽ പിന്നെ അതിനെ എന്തുകൊണ്ട് ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചു എറിയപ്പെട്ട് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ അത് മറ്റൊന്നിനും കൊള്ളുകയില്ല ഈ വചനമാണ് നമ്മുടെ ധ്യാനത്തിന് ഈ മണിക്കൂറിൽ നമ്മൾ വിഷിഭവിപ്പിക്കുക നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശു ശിഷ്ടികണത്തോട് അരുളിച്ചത് കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു എന്ത് സന്ദേശമാണ് ഇതിലൂടെ ഈ ദേവജനത്തിന് കൊടുക്കേണ്ടത് എന്ന് ഏത് വചനവും നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ യേശുവിനെ ശ്രോതാക്കൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലായി കാണും കാരണം ആ കാലഘട്ടത്തിൽ ഉപ്പിൻ്റെ എന്താണ് എന്നും വില എന്താണ് എന്നും പ്രസക്തി എന്താണെന്നെല്ലാം അറിയാമായിരുന്നതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു പ്രതീകം ഉപയോഗിച്ചത് യേശു ഏതെങ്കിലും ഒരു ആത്മീയ സത്യം പ്രഘോഷിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതീകമോ ഒരു ഉപമയോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ജീവിക്കുന്ന സാഹചര്യത്തിലെ സാംസ്കാരിക പശ്ചാത്തലത്തിലും ചരിത്ര പശ്ചാത്തലത്തിലും സാമ്പത്തിക പശ്ചാത്തലത്തിലും ഒക്കെ ഒന്നും അടർത്തി ഉപമകളും അതുപോലെ പ്രതീകങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഉപ്പിന് ഉണ്ടായിരുന്ന പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ ഗ്രഹിക്കണം ഇന്നത്തെ സാഹചര്യം വെച്ചിട്ടല്ല അന്ന് കർത്താവ് പറഞ്ഞ വചനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും ഒക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു സത്യം യേശുവിൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ചരിത്ര പശ്ചാത്തലത്തിൽ ഉപ്പ് എന്നത് ഒത്തിരി വിലയുള്ള ഒത്തിരി മൂല്യമുണ്ടായിരുന്ന ഒരു വസ്തു ആയിരുന്നു എന്നുള്ളതാണ് അമൂല്യമായ ഒന്നായിരുന്നു ഉപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ബി കൂടി രചിക്കപ്പെട്ട ചൈനയിൽ നിന്നും കണ്ടെത്തിയ ഒരു ചരിത്ര രേഖയുണ്ട് ആ ചരിത്രരേഖയിൽ നമ്മൾ കാണുന്നത് അതാണ് ഉപ്പിനെ കുറിച്ച് കാണുന്ന ആദ്യത്തെ ചരിത്രരേഖ ചൈനയിൽ എഴുതിയ ഒരു ചരിത്രരേഖയാണ് ചൈനീസ് ഭാഷയിൽ ആ ചരിത്ര രേഖയിൽ നമ്മൾ കാണുന്നത് നാൽപ്പത് തരം ഉപ്പുകളെ കുറിച്ചുള്ള വിവരണമാണ് എങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് നാൽപ്പത് തരം ഉപ്പുണ്ട് ഈ ഉപ്പ് എങ്ങനെയൊക്കെയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഏതെല്ലാം ഔഷധ ഗുണങ്ങളാണ് ഉപ്പിനുള്ളത് എന്നെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അവിടെ കാണുന്നത് ചൈനീസ് സംസ്കാരത്തിൽ ഉപ്പ് ഒത്തിരി മൂല്യമുള്ളതും വിലയുള്ളതും ആയിരുന്നതുകൊണ്ട് അതിന് ചൈനീസ് സർക്കാർ രാജാക്കന്മാർ പലപ്പോഴും ചുങ്കം ചുമത്തിയിരുന്നു ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം വിലയുള്ളതിനാണ് മൂല്യമുള്ളതിനാണ് എപ്പോഴും ചുങ്കം ചുമത്തുന്നത് പ്പോൾ ഉപ്പിന് ചുങ്കം ചുമത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉപ്പ് ഒത്തിരി വിലയുള്ളതായിരുന്നു എന്നുള്ളതാണ് ആയിരത്തി നാനൂറ്റി അൻപതിൽ ബി സി ആയിരത്തി നാനൂറ്റി അൻപതുകളിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രം നമ്മൾ ഈജിപ്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ സാംസ്കാരികമായിട്ടുള്ള ചില പതിവുകളും ചില മൂല്യങ്ങളുമൊക്കെയാണ് പടങ്ങളിലൂടെ എല്ലാം കലാകാരന്മാർ വരച്ചു വയ്ക്കാറ് ആയിരത്തി നാനൂറ്റി അമ്പതോടു കൂടി ഈജിപ്തിൽ രചിക്കപ്പെട്ട അല്ലെങ്കിൽ വരയ്ക്കപ്പെട്ട ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഇങ്ങനെയാണ് എങ്ങനെയാണ് ഉപ്പുണ്ടാക്കുന്നത് എന്ന് ചിത്രത്തിലൂടെ വരച്ചു കാണിച്ചിരിക്കുകയാണ് അപ്പോൾ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ഉപ്പിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിത്രകലയിൽ പോലും അത് പ്രതിഫലിച്ച് കാണുന്നത് ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു ഗ്രീക്കുകാർക്ക് അടിമ കച്ചവടം ഉണ്ടായിരുന്നു അടിമ കച്ചവടം ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം ആയിരുന്നു അടിമകളെ വാങ്ങുവാനും വിൽക്കുവാനുമായിട്ട് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പണം എന്ന് പറയുന്നത് പലപ്പോഴും ഉപ്പായിരുന്നു അടിമകൾക്ക് വിലയായിട്ട് കൊടുത്തിരുന്നത് ഉപ്പാണ് അതുകൊണ്ട് ഒരു ചൊല്ല് പോലും ഉണ്ടായി ഹി ഡസൻറ്റ് വോർത്ത് ഹി സോൾട്ട് എന്ന് അവന് വേണ്ടി കൊടുത്ത ഉപ്പിൻ്റെ വില പോലും അവനില്ല എന്ന് അടിമകൾ വാങ്ങാൻ വേണ്ടി കൊടുത്തിരുന്നത് ഉപ്പാണ് കാരണം ഉപ്പ് വിലയുള്ളതായിരുന്നു ഇന്ന് നമ്മൾ നാണയങ്ങൾ നാണ്യങ്ങൾ പലപ്പോഴും വിലയായി കൊടുക്കുന്നത് പോലെ അന്ന് ഉപ്പ് വിലയായി കൊടുത്തിരുന്നു എന്നർത്ഥം മൂല്യമുള്ളത് കൊണ്ട് വിലയുള്ളത് കൊണ്ടാണ് അങ്ങനെ വിലയായിട്ട് കൊടുത്ത് അടിമകളെ വാങ്ങിച്ചിരുന്നത് റോമൻ സംസ്കാരത്തിലേക്ക് നമ്മൾ വരുമ്പോഴും അവിടെ ഈ ഉപ്പിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അന്ന് റോമാക്കാര് പലപ്പോഴും പട്ടാളക്കാർക്ക് അനുദിന റേഷൻ കൊടുത്തുകൊണ്ടിരുന്നതും അതുപോലെ ശമ്പളം കൊടുത്തുകൊണ്ടുവരുന്ന ഉപ്പാണെന്നാണ് പറയുക സലാറിയും അർജന്റും എന്നുള്ള ഒരു വാക്കാണ് അതിൽ ഉപയോഗിച്ചിരുന്നത് അതിൽ നിന്നാണ് ഇപ്പോഴത്തെ ഇംഗ്ലീഷിലുള്ള ആ പേര് വരുന്നത് സാലറി അല്ലെങ്കിൽ ശമ്പളം എന്നുള്ള പേര് വരുന്നത് അവിടെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത് ഉപ്പാണെന്നാണ് പറയുക അപ്പൊ ഉപ്പ് അങ്ങേയറ്റം വിലയുള്ളതും മൂല്യമുള്ളതുമായിരുന്നു പുരാതന സംസ്കാരങ്ങളില് അതുകൊണ്ട് വലിയൊരു വിപണന വസ്തുവായിരുന്നു അത് വലിയ വിപണന വസ്തു ഒരു വ്യാപാര വസ്തുവായിരുന്നു പല വ്യാപാരികളും ഉപ്പാണ് വിപണനം നടത്തിക്കൊണ്ടിരുന്നത് ദാവിത് രാജാവിൻ്റെ കാലത്ത് ഈ ഇസ്രായേൽക്കാർ ഉപ്പ് വിപണനം നടത്തിയിരുന്നു എന്നുള്ള ചരിത്രരേഖ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നമുക്കറിയാം ഭാരതത്തിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാരതത്തിലുള്ള നമുക്ക് ഉപ്പുണ്ടാക്കുവാനോ ഉപ്പ് വിൽക്കുവാനോ അവകാശമില്ലായിരുന്നു അതുകൊണ്ടാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തുകയും അതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഉപ്പ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയത് ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഭാരതീയർക്ക് ഉപ്പുണ്ടാക്കുവാനോ ഉപ്പ് വിപണനം നടത്തുവാനോ അവകാശമില്ലായിരുന്നു അപ്പോൾ ഒരു വിപണന വസ്തുവായിരുന്നു കാരണം മൂല്യമുള്ളതാണ് വിലയുള്ളതാണ് എന്നതുകൊണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യേശു സംസാരിച്ച കാലഘട്ടത്തിൽ യേശുവിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഉപ്പ് എന്ന് പറയുന്നത് വലിയ വിലയുള്ള ഒന്നായിരുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അതിലൂടെ അർത്ഥമാക്കിയ ഒരു സത്യം ഇതാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളവരാണ് അമൂല്യരാണ് എന്നുള്ളൊരു സത്യമാണ് നമ്മൾ വിലകെട്ടവരല്ല നമ്മൾ ദൈവസന്നിധിയിൽ അങ്ങേയറ്റം വിലയുള്ളവരാണ് നാം കടും കൊടും പാപികളായിക്കൊള്ളട്ടെ മ്ലേച്ച ജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ നമ്മൾ എത്ര താഴ്ന്നവരായിക്കൊള്ളട്ടെ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ എത്രമാത്രം അധകൃതരായിക്കൊള്ളട്ടെ സംസ്കാരശൂന്യരായിക്കൊള്ളട്ടെ അതുപോലെ നേരെ മറിച്ച് നമ്മൾ എത്രമാത്രം സംസ്കാര സമ്പന്നരും മൂല്യമുള്ളവരായി സമൂഹത്തിന് മൂല്യമുള്ളവരായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ഒരു വ്യത്യാസവുമില്ലാതെ വിലയുള്ളവരാണ് മൂല്യമുള്ളവരാണ് എന്ന കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഫ്രാൻസിസ് സേവ്യർ വാൻ ധുവാൻ എന്ന് പറയുന്ന വിയറ്റ്നാമിസ് കാർഡിനാൽ കർദിനാൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ടെസ്റ്റ് മണി ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ സാക്ഷ്യം എന്നുള്ള പുസ്തകം അത് അദ്ദേഹം രണ്ടായിരം ആണ്ടില് മാർപ്പാപ്പും റോമൻ ക്യൂരിയയിലുണ്ടായിരുന്ന ബിഷപ്പ്മാർക്കും എല്ലാം കൊടുത്ത ഒരു വാർഷിക ധ്യാന പരമ്പരയുടെ രൂപമാണ് അതിൽ അദ്ദേഹം പറയുന്നൊരു സത്യം ഇതാണ് ഞാൻ യേശുവിനെ അനുഗമിക്കുവാനും യേശുവിനെ സ്നേഹിക്കാനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യേശുവിനെ കുറവുകളെ സ്നേഹിക്കുന്നു എന്ന് യേശുവിന് പൂർണ്ണതയല്ല യേശുവിൻ്റെ കുറവുകളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് യേശുവിൻ്റെ ഒരു കുറവായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത് യേശുവിനെ കണക്കറിയില്ലായിരുന്നെന്നാണ് യേശുവിനെ കണക്ക് അറിയില്ലായിരുന്നു എന്ന് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തൊണ്ണൂറ്റിയൊമ്പതും ഒന്നുപോലെ തന്നെയാണ് വൺ ഈ സിഗൽ ടു നയൻറ്റി നയൻ ഒന്നും തൊണ്ണൂറ്റി ഒൻപതും യേശുവിന് ഒരുപോലെയാണ് അതുകൊണ്ടാണ് ആ കാണാതെ പോയ ആടിന്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത് ഒരു ആടിനെ കാണാതെ പോയപ്പോൾ ഇടയൻ തൊണ്ണൂറ്റി ഒൻപതിനെയും മേയൻ വിട്ടിട്ട് ഒരു ആടിനെ തേടി അന്വേഷിച്ച് കണ്ടെത്തുന്നു ഒരു ആടിനെ പ്രതി അങ്ങേയറ്റം സന്തോഷിക്കുന്നു എന്ന് തൊണ്ണൂറ്റി ഒൻപത് പോലെ തന്നെ ആ ഇടയനെ വിലപ്പെട്ടതാണ് ഒരു ആട് വൺ ഈ സിഗു നയൻറ്റി നയൻ ഒന്ന് സമം തൊണ്ണൂറ്റി ഒമ്പത് അതാണ് യേശുവിനെ കണക്ക് യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വിലയുള്ളവരാണ് നമ്മളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തി കൊണ്ടല്ല യേശു നമുക്ക് വില നൽകിയിരിക്കുന്നത് ലൂക്കാടെ സുവിശേഷത്തില് പതിനഞ്ചാമത്തെ അധ്യായത്തിലെ മൂന്ന് ഉപമയും നമുക്ക് പറഞ്ഞു തരുന്ന വലിയ ഒരു ആത്മീയ സത്യം ഇത് തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ അമൂല്യരാണ് വിലപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മൾ കാണാതെ പോയ ആടിന്റെ ഉപമയല് കർത്താവ് എങ്ങനെയാണ് ഒരു ആടിന് തൊണ്ണൂറ്റൊമ്പതിന്റെ വില കൊടുത്തത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ രണ്ടാമത്തെ ഉപമയായി ഉപമയാണ് നഷ്ടപ്പെട്ടു പോയ നാണയം തേടി കണ്ടെത്തുന്ന ആ സ്ത്രീ തൻ്റെ കയ്യിൽ എട്ട് നാണയങ്ങൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണമേ നഷ്ടപ്പെട്ടുള്ളൂ ആ രണ്ടെണ്ണത്തിനു വേണ്ടി അവൾ തേടി കണ്ടെത്തി കഴിയുമ്പോൾ അത്യധികം സന്തോഷിക്കുന്നു കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് നാണയങ്ങൾ അമൂല്യമാണ് വിലപ്പെട്ടതാണ് തൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നു തൂർത്തപുത്രൻ അവന് കിട്ടിയ ആ ഭാഗം അവൻ്റെ ആ പിതൃസ്വത്ത് എല്ലാം തൂർത്തടിച്ച് നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ പിതാവ് വീണ്ടും കണക്കൊന്നും പറയുന്നില്ല പ്രത്യുത അവൻ്റെ സ്വത്തിൻ്റെ മേൽ വീണ്ടും അവകാശം കൊടുക്കുക എന്ന് മാത്രമല്ല ആ മകൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ വേണ്ടി കൊഴുത്ത കാളക്കൂട്ടിയെ കൊല്ലുകയും വലിയ സദ്യ ഒരുക്കുകയും അവന് പുതിയ വസ്ത്രങ്ങളും പുതിയ ചെരുപ്പുകളും നൽകുകയും നിൻ്റെ പുത്രസ്ഥാനം തിരിച്ചു തരുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് അവൻ്റെ കയ്യിൽ മോതിരമണിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ കാണുന്നത് ഈ പിതാവ് കണക്ക് നോക്കുന്നില്ല ആ പിതാവ് കണക്ക് നോക്കിയെല്ലാവർക്കും കൊടുക്കുന്നത് ഈ മകൻ തൻ്റെ സമ്പത്തിനേക്കാളുമൊക്കെ മൂല്യമുള്ളവനാണ് വിലയുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവാണ് പിതാവിൻ്റെ ഹൃദയത്തിലുള്ളത് പ്രീസലോ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കെല്ലാവർക്കും വിലയുണ്ട് നമുക്ക് നാം ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയോ നാം വസിക്കുന്ന ഭവനത്തിൻ്റെയോ നാം ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെയോ നാം സ്വീകരിച്ചിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെയോ നാം ചെയ്യുന്ന ജോലിയുടെയോ നാം വരുന്ന കുടുംബത്തിൻ്റെയോ മാഹാത്മ്യമോ വലിപ്പോ ഒന്ന് നോക്കിയിട്ടല്ല ദൈവം നമ്മുടെ മൂല്യം നിശ്ചയിക്കുക നമ്മെക്കൊണ്ട് എന്തുമാത്രം ഉപയോഗമുണ്ട് എന്ന് നോക്കിയിട്ടല്ല ദൈവം നമ്മുടെ മൂല്യം നിശ്ചയിക്കുക ഇന്നത്തെ മനുഷ്യ സംസ്കാരത്തിൽ ഉപഭോക്തൃ സംസ്കാരത്തിൽ ഒരു വ്യക്തിയുടെ മൂല്യം കണക്കാക്കുന്നത് ആ വ്യക്തിയെക്കൊണ്ട് എന്തുമാത്രം ഉപയോഗമുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു വ്യക്തിക്ക് വ്യക്തിയെ കൊണ്ട് ഉപയോഗമുണ്ടെങ്കിൽ ആ വ്യക്തി ജോലി ചെയ്യുന്നവനാണെങ്കിൽ ആ വ്യക്തി നേതാവണെങ്കിൽ അവനെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉപയോഗമുണ്ടെങ്കിൽ അവൻ മൂല്യമുള്ളവനാണ് വിലയുള്ളവനാണ് അവനെക്കൊണ്ട് ഉപയോഗമില്ല അവളെ കൊണ്ട് ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും മൂല്യരഹിതമായ ഒരു വസ്തുവായി നമ്മൾ കണക്കാക്കി അവഗണിക്കുന്ന പ്രവണതയാണ് ആധുനിക സംസ്കാരത്തിലും ആധുനിക യുഗത്തിലും സമൂഹത്തിലെല്ലാം നമ്മൾ കണ്ടുവരിക എന്നാൽ ദൈവസന്നിധിയിൽ അങ്ങനെയല്ല ദൈവം നമ്മെ ആരെയും മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നില്ല നമ്മളാരും താരതമ്യപ്പെടുത്തി വില കല്പിക്കപ്പെടുന്നവരല്ല നമ്മുടെ വില എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ജീവനാണ് ദൈവിക വരപ്രസാദമാണ് യോഹനാൻ ശ്രീലീഖാൻ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാമധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരുടെ തിരുവദിനങ്ങളിൽ കർത്താവ് നാം ആരാണെന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെ ആണുതാനും എന്ന് അതാണ് നമ്മുടെ മൂല്യമെന്ന് പറയുന്നത് നമ്മുടെ വില എന്ന് പറയുന്നത് ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ദൈവിക സാന്നിധ്യമാണ് ഈ ദൈവിക ജീവനാണ് ദൈവത്തിന് മക്കളാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ വിലയ്ക്ക് ആധാരം വിലയ്ക്ക് അടിസ്ഥാനം നമ്മുടെ ശരീരം ഒരുപക്ഷെ രോഗാതുരമായി ചീഞ്ഞളിഞ്ഞാലും ശരി നമ്മുടെ മനസ്സ് ഒട്ടും സ്വസ്ഥമല്ല നമ്മളെ മാനസിക രോഗികൾ ആണ് എങ്കിൽ പോലും നമ്മൾ അല്പം പോലും ബുദ്ധിയില്ലാത്തവരും ഓർമ്മയില്ലാത്തവർ ആണെങ്കിൽ പോലും കിടന്ന കിടപ്പാണ് മലമൂത്ര വിസർജനം പോലും കിടന്ന കിടപ്പിൽ കിട നടത്തുന്നത് നമ്മളെ കൊണ്ട് ആർക്കൊരു ഉപയോഗമില്ല എന്ന് കുടുംബവും സമൂഹം വിലയിരുത്തിയാലും ശരി ആ അവസ്ഥയിലും നമ്മിലുള്ള ദൈവീക ജീവൻ ആണ് നമ്മൾ മൂല്യം നിർണയിക്കുന്നത് നമ്മളെല്ലാം ദൈവസന്നിധിയില് വിലപ്പെട്ടവരാണ് മൂല്യമുള്ളവരാണ് എന്നുള്ള സത്യം അത് നമ്മൾ തിരിച്ചറിയണം നമുക്കെല്ലാവർക്കും പലപ്പോഴും ദുഃഖം എന്താണ് ആർക്കും എന്നെ കൊണ്ട് ആവശ്യമില്ല പ്രത്യേകിച്ച് വൃദ്ധരായവർ ജോലിയില്ലാത്തവർ ചിലപ്പോൾ സമൂഹത്തിന് വേണ്ടി തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിരാശയിൽ കഴിയുന്നവരുടെ എല്ലാം ചിന്ത എന്താണ് തന്നെ കൊണ്ട് ഉപയോഗമില്ല തനിക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ മക്കൾക്ക് ഞങ്ങളെ വേണമായിരുന്നു തങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ തന്നെ വേണമായിരുന്നു സഹോദരങ്ങൾക്കും കുടുംബത്തിനും വേണമായിരുന്നു ഇപ്പോൾ ജോലിയില്ല ആരോഗ്യമില്ല രോഗാതുരനാണ് രോഗാതുരയാണ് താൻ ബലഹീനനാണ് ബലഹീനയാണ് ആർക്കും എന്നെക്കൊണ്ട് ആവശ്യമില്ല എന്നുള്ള ചിന്ത കൊണ്ട് നിരാശയിൽ കഴിയുന്ന കുറേ പേരെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അവരോട് കർത്താവ് പറയുന്നു നിന്റെ ജോലിയോ നിന്റെ ആരോഗ്യമോ ഒന്നുമല്ല നിന്നെ വില വില കൽപ്പിക്കുന്നത് ദൈവത്തിന് നിന്നെക്കൊണ്ട് ഉപയോഗമുണ്ട് നീ അമൂല്യനാണ് ഒരു ഉദാഹരണം പറയാം ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരമ്മച്ചി ആ അമ്മച്ചി ആ ആരോഗ്യമുണ്ടായിരുന്ന അവസരത്തില് അടുക്കളയിൽ അധധ്വാനം ചെയ്തതാണ് പറമ്പിൽ കഠിനാധ്വാനം ചെയ്തതാണ് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തതാണ് ഇപ്പോൾ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ജീവൻ സമർപ്പിച്ചുകൊണ്ട് ശരീരവും എല്ലാം തളർന്ന് ഇപ്പോൾ വീട്ടിൽ രോഗിയായി ഒരു ബെഡ്സോറ് പിടിച്ചും ശരീരത്തിൽ നിന്നും ദുർഗന്ധം പമ്പിച്ചും ഒക്കെ കിടക്കുകയാണ് ആ ഒരു അമ്മയെ നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നും ഒരു മൂല്യവുമില്ല അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കന്മാരെ ഇങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും ശുശ്രൂഷിക്കാനായിട്ട് മടി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അവരിൽ നിന്ന് നമുക്ക് എന്ത് ഗുണം അങ്ങോട്ട് കൊടുക്കാനല്ലേ ഉള്ളൂ ഇങ്ങോട്ട് സ്വീകരിക്കണമൊന്നുമില്ലല്ലോ എന്ന് അങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ ഈ തളർന്നു കിടക്കുന്ന അമ്മയ്ക്കും വിഷമമുണ്ടാകും എന്നാൽ ഞാൻ പറയും അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുപോലും ദൈവത്തിന് കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും രണ്ട് മൂന്ന് നന്മകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒന്ന് ഇതാണ് ആ അമ്മ വേദനിച്ച് മനസ്സ് നൊമ്പരപ്പെട്ട് അവിടെ കിടക്കുമ്പോൾ അമ്മ കൈകളിൽ കൊന്ത എടുത്ത് ഒരുപക്ഷെ അധികമൊന്നും മനസ്സ് ചെലുത്താതെയൊക്കെ വിശ്വാസത്തോടുകൂടി കൊന്തയിരുട്ടി കൊന്തമണുരുട്ടി പ്രാർത്ഥിക്കുമ്പോൾ വേദന നിറഞ്ഞ അമ്മയുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്നുപോകുന്ന ആ കുടുംബത്തിന് വേണ്ടിയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആ പ്രാർത്ഥന ദൈവസന്നധിയിൽ അങ്ങേയറ്റം സ്വീകാര്യമായിരിക്കും ദൈവസന്നധിയിൽ അമ്മയുടെ രോദനം കേൾക്കും അമ്മയുടെ പ്രാർത്ഥന ധൂവം പോലെ സ്വീകാര്യമായി തീരും ആ കുടുംബം ആ അമ്മയുടെ സഹനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെടും ചാമറക്കുര്യാക്കോ സേലിയാസച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഉപദേശത്തിൽ പറഞ്ഞ ഒരു വചനം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് അദ്ദേഹം പറഞ്ഞതാണ് ഐ ആം അഫ്രൈഡ് ഓഫ് എ ഫാമിലി വിച്ച് ഡസ് നോട്ട് ഹാവ് എ സിക് പേഴ്സൺ എന്ന് ഒരു രോഗി പോലും ഇല്ലാത്ത ഒരു കുടുംബം എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് ഒരു രോഗി പോലും ഇല്ലാത്ത ഒരു കുടുംബം എന്നെ ഭയപ്പെടുത്തുന്നു അങ്ങനെ പറയാൻ കാരണം എന്താണ് ഒരു കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ രോഗിയായിട്ടുണ്ട് എങ്കിൽ ആ രോഗാതുരയായ രോഗാതുരനായ വ്യക്തിയിലൂടെ ദൈവം പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും ആ കുടുംബത്തിൽ കൊടുക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ആത്മീയതലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സഹനത്തോട് ഈ കുടുംബത്തിൻ്റെ അംഗത്തിൻ്റെ സഹനങ്ങൾ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ യേശുന സഹനത്തിലൂടെ പരമപിതാവ് മനുഷ്യ കുലത്തിന് നൽകിയ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ഒക്കെ ആ സഹനത്തിലൂടെ കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സഹരത്തിൽ കൂടെ ലഭിക്കുന്ന മറ്റൊരു നന്മ കർത്താവ് പറഞ്ഞു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് അവർക്ക് കരുണ ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കരുണ കാണിച്ചാലേ കരുണ കിട്ടുകയുള്ളു കരുണ കാണിക്കുവാൻ കരുണ പ്രകടിപ്പിക്കുവാൻ എനിക്കൊരു അവസരമുണ്ടാകണം കരുണ സ്വീകരിക്കാനായിട്ടുള്ള ഒരാളുണ്ടെങ്കില് എനിക്ക് കരുണ കൊടുക്കാൻ പറ്റുകയുള്ളു എനിക്ക് ദാനം കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ പണമുണ്ടെങ്കിലും ദാനം സ്വീകരിക്കാനായിട്ട് ആരുമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ദാനം കൊടുക്കാൻ പറ്റുകയില്ല നൂറ് ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് ആരെങ്കിലും നേരുകയാണെന്ന് വിചാരിക്കുക പക്ഷെ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ഭിക്ഷക്കാരി ഒന്നും വഴിയിരികളൊന്നും അധികം കാണാറില്ല നൂറ് ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ ഭക്ഷണമായിട്ട് ചെല്ലുമ്പോൾ പത്ത് പേരെ അവിടെ ഇവിടെയൊക്കെ തേടി കണ്ടെത്താൻ പറ്റുകയുള്ളൂ തൊണ്ണൂറ് പേർക്ക് ഉള്ള ഭക്ഷണത്തിൻ്റെ കയ്യിലാണ് സ്വീകരിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം എല്ലാം ദൃതാവിലായി പോകും കൊടുക്കാൻ ഞാൻ എനിക്ക് മനസ്സുണ്ടെങ്കിലും സ്വീകരിക്കുന്ന ആളുണ്ടെങ്കിലേ എനിക്ക് കൊടുക്കാൻ പറ്റുകയുള്ളു എനിക്ക് കരട് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കരണ സ്വീകരിക്കുന്ന ഒരാളില്ല എന്നുണ്ടെങ്കിൽ ആ എനിക്ക് കരട് കൊടുത്ത് കരണ സ്വീകരിക്കാൻ പറ്റുകയില്ല എൻ്റെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു അമ്മ രോഗിയായി കിടക്കുന്ന ഒരു അപ്പച്ചൻ രോഗിയായി കിടക്കുന്ന സഹോദരൻ രോഗിയായി കിടക്കുന്ന ഒരു സഹോദരി രോഗിയായി കിടക്കുന്ന ഭർത്താവ് രോഗിയായി കിടക്കുന്ന ഭാര്യ ആ വ്യക്തിയിലൂടെ കർത്താവ് കരട് കാണിക്കാനായിട്ട് അവസരം നൽകുകയാണ് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിക്ഷേപിച്ചിരിക്കുന്ന കരുണ പ്രകടിപ്പിച്ച് അതിനെ വളർത്തി എനിക്ക് കർത്താവിന് കരുണ സ്വീകരിക്കാനായിട്ട് എന്നെ അർഹരും അർഹയുമാക്കുന്ന ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് എൻ്റെ കുടുംബത്തിൽ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയിലൂടെ പ്ലീസലോ ഹാലെ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് കർത്താവിന് കരുണ കിട്ടാനായി ഞാനൊരു തീരുന്നു എന്നുള്ള ഒരു ബോധ്യം അങ്ങനെ രോഗിയായി തളർന്നു കിടക്കുന്ന വ്യക്തികൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ മനസ്സിൽ നിരാശ ഉണ്ടാവുകയില്ലോ ഹാ ല തൻ്റെ ഈ ദുർബല അവസ്ഥയിലും തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ ശുശ്രൂഷിക്കുന്നതിലൂടെ ദൈവത്തിന് കരുണ കിട്ടുന്നുണ്ട് നിത്യസൗഭാഗ്യത്തിനു വേണ്ടി മുതൽക്കൂട്ട് വയ്ക്കുവാനായിട്ട് അവർക്ക് അവസരം കിട്ടുകയാണെന്നുള്ളൊരു ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്കും നിരാശ ഉണ്ടാവുകയില്ല ശുശ്രൂഷിക്കുന്നവർക്ക് വിഷമവും ഉണ്ടാവുകയില്ല കർത്താവ് ആ വ്യക്തിയെ ആ രീതിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഹാല കഴിഞ്ഞ മാസം ഒരു സഹോദരൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർ ചെയ്തു അദ്ദേഹത്തിന് ഭാര്യ ഒരു വർഷം മുമ്പ് മരിച്ചുപോയി അദ്ദേഹം ഭാര്യ തമ്മിൽ അത്രമാത്രം സ്നേഹബന്ധമുണ്ടായിരുന്ന രണ്ടുപേരും ഒരുമിച്ച് രാവിലെ കുർബാനയ്ക്ക് പോകും കുർബാന കഴിഞ്ഞിട്ട് രണ്ടുപേരും ജോലിക്ക് പോകുകയുള്ളു പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു പ്രാർത്ഥിക്കും എല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു അവരുടെ ജീവിതം അങ്ങേയറ്റം ഒരുമിച്ച് ചേർന്ന് ചേർന്ന് ഒഴുകുന്ന ഒരു സ്വച്ഛമായൊഴുകുന്ന പുഴ പോലെയായിരുന്നു അത്രമാത്രം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബം മൂന്ന് മക്കളുണ്ട് അവർക്ക് ഒരു മകനും രണ്ട് പെൺമക്കളും മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ജോലിയും ഒക്കെ റിട്ടയർ ചെയ്തു ഭാര്യയും ഭർത്താവും കൂടി തന്നെ ജീവിക്കുകയായിരുന്നു മക്കളെ ശല്യപ്പെടുത്തണ്ട എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം ഭാര്യ മരിച്ചപ്പോൾ ഈ മനുഷ്യനേഹനായി തീർന്നു ഏകനായിരുന്നിട്ടും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം കൂട്ടിന് കിടക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വരുമായിരുന്നു അത്രമാത്രം പകൽ സമയത്തൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു സമയം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം പള്ളിയിൽ പോയി നിത്യാരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ പോകും പക്ഷേ ഒരു ദിവസം അദ്ദേഹം തനിച്ചായിരിക്കുമ്പോൾ ഒന്ന് വീഴാനിടയായി വീണ് അദ്ദേഹത്തിന് ചില ക്ഷതവും ഒക്കെ പറ്റി പിന്നീട് അദ്ദേഹം ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു ഹാർട്ട് ഓപ്പറേഷൻ വിധേയനായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു ഭയം തന്നെ പകൽ സമയത്ത് തന്നെ ഭയമായി അപ്പോൾ ഒരു മകൾ അടുത്ത താമസ തൊട്ടടുത്തല്ലായെങ്കിലും അടുത്ത നാട്ടിൽ താമസമുണ്ട് ഈ മകൾ ഈ അപ്പച്ചനെ തന്നോടുകൂടി ആയിരിക്കുവാൻ തൻ്റെ വീട്ടിൽ താമസിക്കാൻ വിളിച്ചു ഈ മക്കൾക്ക് വലിയ സ്നേഹവും താല്പര്യവുമാണ് അപ്പച്ചനോട് പക്ഷേ അപ്പച്ചൻ പോകാൻ തയ്യാറല്ല പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥയിൽ തന്നെ ജീവിക്കാൻ വിഷമമുള്ളതുകൊണ്ട് ഈ അപ്പച്ചൻ കർത്താവിന് ഹിതമെന്താണെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാനായി എൻ്റെ ഇടയിൽ വന്നതാണ് അപ്പച്ചൻ പറഞ്ഞു എനിക്ക് കഴിയുന്നിടത്തോളം നാൾ എൻ്റെ മക്കളെ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് നിർബന്ധമുണ്ട് ഞാൻ മുഖാന്തരം എൻ്റെ മക്കളുടെ കുടുംബജീവിതത്തിന് അല്പമെങ്കിലും അലോസരമുണ്ടാകാൻ പാടില്ല അവരുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ഒരു വിലങ്ങതറിയാകാൻ പാടില്ല അതുകൊണ്ട് അവരെ അവർക്കെന്നോട് അതിരറ്റ സ്നേഹമുണ്ടെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ വിഷമമാണ് ദാനം അവിടെ എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നൽകിയ ഒരു ബോധ്യം ഇതായിരുന്നു നിങ്ങൾ മകളുടെ അരക്കിലേക്ക് പോകണം മകളുടെ ശുശ്രൂഷ സ്വീകരിക്കണം ശരിയാണ് മക്കളുടെ കുടുംബജീവിതത്തിൽ കരടായിത്തീരുവാൻ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുവാൻ താല്പര്യമില്ലാത്ത ഇല്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കഴിയുന്നിടത്തോളം നാൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മകളുടെ വീട്ടിലേക്ക് പോവുകയും മകളെ ശുശ്രൂഷ ഏറ്റുവാങ്ങുകയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ പിൻതലമുറയ്ക്ക് കൊടുക്കാനായിട്ട് വലിയൊരു മൂല്യം അവശേഷിപ്പിക്കും എന്താണ് ആ മൂല്യം നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിച്ചു നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിച്ചു നിങ്ങളുടെ മക്കൾ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് മാതാപിതാക്കന്മാരെ സ്നേഹിക്കണമെന്നും മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കണമെന്നും മാതാപിതാക്കന്മാരെ വാർധക്യത്തിലും അവരുടെ രോഗാവസ്ഥയിലും അവരോട് കരുണ കാണിക്കണമെന്നും നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃക കിട്ടേണ്ടതായിട്ടുണ്ട് ആ മാതൃക കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നിങ്ങളുടെ മകളുടെ ശുശ്രൂഷ നിങ്ങൾ ഏറ്റുവാങ്ങണം നിങ്ങളുടെ മകളുടെ വീട്ടിൽ ചെന്ന് ആ കൊച്ചുമക്കളുടെ സാന്നിധ്യത്തിൽ ഈ മകളുടെ ശുശ്രൂഷ നിങ്ങൾ ഏറ്റുവാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കേണ്ട ആവശ്യത്തെ അവരെ സ്നേഹിക്കേണ്ട ബാധ്യതയെക്കുറിച്ചൊന്നും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും മകളുടെ വീട്ടിലേക്ക് പോകണം മകളുടെ ശുശ്രൂഷ സ്വീകരിക്കണം നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് അത് വലിയൊരു മാതൃകയാണ് പിൻതലമുറക്ക് നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു മൂല്യം അതാണ് ആത്മാവ് പ്രചോദിപ്പിച്ച് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ശരിയാണ് ശരിയാണച്ചാ ഞാൻ ഒരിക്കൽ പോലും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല പിൻതലമുറയ്ക്ക് ഇത് വലിയ മൂല്യം കൊടുക്കാനായിട്ട് ഉതകുന്നതായി തീരുമെന്നുള്ള ഒരു സത്യം ഞാൻ ഒരിക്കലും ചിന്തിച്ചത് പോലുമില്ല എന്ന് ഹാൽയാ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ശുശൂഷിക്കുമ്പോഴും മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടുമ്പോഴുമൊക്കെ സമൂഹത്തിനും കുടുംബത്തിനും പിൻതലമുറയ്ക്കുമൊക്കെ കൊടുക്കുന്ന വലിയ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ആണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന് ഇപ്പോൾ നമ്മെ കൊണ്ട് ആവശ്യമുണ്ട് കുടുംബത്തിനും പിൻതലമുറയ്ക്കും നമ്മിലൂടെ വലിയ മൂല്യങ്ങൾ കൊടുക്കാനുണ്ട് ദൈവത്തിന് അതുകൊണ്ട് നമ്മുടെ ജീവിതമൊന്നും വിലകെട്ടതല്ല മൂല്യമില്ലാത്തതല്ല ഉപയോഗമില്ലാത്തതല്ല തളർന്നു കിടക്കുമ്പോഴും തകർന്നടിഞ്ഞു ജീവിക്കുമ്പോഴുമൊക്കെ ദൈവത്തിന് നമ്മെ കൊണ്ട് ഉപയോഗമുണ്ട് നാം അറിയാതെ തന്നെ നമ്മെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്യിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം കാരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് ഇതുകൂടി അർത്ഥമാക്കുന്നുണ്ട് നമ്മൾ ദൈവ മൂല്യമുള്ളവരാണ് വിലയുള്ളവരാണ് ഇനി നമ്മൾ നിരാശയിൽ കഴിയരുത് ആർക്കും എന്നെ വേണ്ടല്ലോ ആരും എന്നെ അവ പരിഗണിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ ഈ വചനം ഓർമ്മ വരട്ടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ വലിയ ഉള്ളവരാണ് എന്ന് പ്ലീസ് ഹലോ ഹാല